ഡോക്ടർക്ക് സുഖമില്ലേ? ക്ഷീണം. ഇന്നലെ രാത്രി പുറത്തു പോയോ? തിരിച്ചെത്തിയപ്പോ 3 മണിയായി. ബാലൻ വന്നില്ലേ? ഉച്ചയായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ ചോറ് കൊണ്ടുവന്നു, ഇവിടുന്ന് പപ്പടം കാച്ചി. ഒരു ടിന്നിൽ ആ ചെക്കൻ വെച്ചതെന്താന്ന് നോക്കുമ്പോ ഉണക്കമീനാ തോന്നുന്നു. അതൊക്കെ തിന്നുന്ന ഈ രാക്ഷസനെ പറ്റി എന്താ വിചാരിക്കുന്നത്? ശ്രീദേവി കാണാൻ തുടങ്ങിയ മുതൽക്ക് നല്ല പ്രാക്ടീസ്. ആളുകളുടെ മനഃശാസ്ത്രം പഠിച്ചു വരികയാണ് ഞാൻ. പണത്തിന് ആർത്തി കൂടുന്തോറും ഡോക്ടറുടെ വലിപ്പം കൂടുന്നു. ശകാരം കിട്ടിയാൽ ബഹുമാനം വർദ്ധിക്കുന്നു. മരണനിരക്ക് കൂടുന്തോറും ഡോക്ടറുടെ പ്രശസ്തി പെരുകുന്നു. ഹിപ്പോക്രാറ്റസ് എവിടെയോ ഇരുന്ന് ചിരിക്കുന്നു. അതാരാ? ഞങ്ങളുടെ ആചാര്യൻ. ക്ഷീണം അധികം ഉണ്ടെങ്കിൽ കുറച്ച് കിടന്നോളൂ, വൈകുന്നേരം ആളുകൾ വന്നാൽ നാളെ വരാൻ പറയാം. ഒന്നുമില്ല, വെറും ക്ഷീണം. നിന്റെ കടം കൂടിക്കൂടി വരുന്നു. ഞങ്ങളാണ് എന്നും ഡോക്ടറോട് കടക്കാർ, കളി പറയരുത്. എടുത്തു കഴിക്കില്ലേ? ഞാൻ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോവാണ്. പോയി വാ. 80% എന്റെ പ്രയോജനം. ഡോക്ടർക്ക് നല്ല സുഖമില്ല, നോക്കാൻ ശ്രീദേവി ഉണ്ടല്ലോ, അതാണ് ഒരു സമാധാനം. ഭാനു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. എവിടേക്കെങ്കിലും ഒരു മാറ്റം വാങ്ങിക്കോളൂ. എന്നിട്ട് ഞാൻ വരാം, എനിക്കതൊക്കെ മതി. വെറുതെ വിട്ടിതം വെറുമാക്ക് പറയാവുന്നാണ് വിചാരം. അതും വയ്യ, ഇവിടം വിട്ടു പോവാനിപ്പോ വയ്യ. ഓ, ഞാൻ മറന്നു അയൽപക്കത്തെ ബാധ്യതകൾ. ദാസേട്ടന് എന്ത് പറ്റി? പലതും. പഴയ എന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഭാനു. എളുപ്പമല്ല, ചിലപ്പോ വർഷങ്ങൾ തന്നെ വരും. അയൽപക്കത്ത് അനുരാഗത്തിന്റെ കാണാക്കൊടുക്കുകളൊന്നുമില്ല എന്ന് മാത്രം വിശ്വസിക്കൂ. But I am not free now. പിന്നെ എന്താണത്? പക്ഷേ അന്ന് ലക്ഷങ്ങളുടെ സൗഭാഗ്യം എനിക്കുണ്ടാവില്ല. വല്ല കാട്ടുമുക്കിലും ഒരു ക്ലിനിക്, ഇതിലും ചെറിയ വാടക വീട്. അപ്പൊ ഏട്ടന്മാരുടെയും അച്ഛന്റെയും എന്റെ അമ്മയുടെയും ഒക്കെ കണക്കുകൂട്ടലുകളാണ് ശരി, എല്ലാം കൊണ്ട് ശരി. രാജകുമാരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഞാൻ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞൂടെ, അത് സഹിക്കാം. ഇഷ്ടം അടുത്തവരെ മുഴുവൻ വേദനിപ്പിച്ച് അടങ്ങും എന്നതാണ് എന്റെ ശാപം. അത് പങ്കിടാൻ എന്നെ വിളിക്കുന്നത് മറ്റൊരു ക്രൂരത. പ്ലീസ്, ഐ ആം നോ ഗുഡ് ഫോർ യു, ബിലീവ് മീ. ദാസേട്ടൻ പറയുന്നത്? ദാസേട്ടൻ എന്ത് പറ്റി? നത്തിങ്.
ഭാനു കരയരുത്, വിഡ്ഢിത്തങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞതൊക്കെ ഒരു കുട്ടിക്കളി. എന്റെ അമ്മ പറഞ്ഞ വാക്കാണത്, കുട്ടിക്കളി എന്ന് തന്നെ വിചാരിച്ച് ഇതിലും കുറെ ചിരിക്കണം. എന്നെ ശവിക്കാതെ തന്നെ അന്ന് ചിരിക്കാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നിശ്ചയത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും. താങ്ക്സ് എല്ലാറ്റിനും. ഡോക്ടറുടെ വീട്? ദേഹത്തിന് മൂത്രത്തിന് ഒരു തടസ്സം. ഡോക്ടറില്ലേ? സുഖമില്ല, രണ്ടു ദിവസമായി ആരും നോക്കണില്ല. അത് നീയാ നിശ്ചയിക്കണേ? ഇടപാട് തീർക്കാൻ വന്നപ്പോ ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. നോക്കണില്ല, കിടക്കാന്ന് പറഞ്ഞില്ലേ. എവിടെ വിദ്വാൻ? അച്ഛൻ പുറത്തെവിടേക്ക് പോയതാ. കടലാസ് കിട്ടി ബോധിച്ചു എന്ന് ഒപ്പിട്ടിട്ടുണ്ട്, എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ പ്രവനോട് ചിന്തിക്കളയാം. മരിച്ച കുട്ടികൾക്കും കോളേജർ ഇത്രയൊക്കെ ഫണ്ട് പിരിക്കുന്നു വെച്ചാൽ മോശമില്ലല്ലോ. ഈ കടം ആളായി നിരീക്കണ്ട, ഇനിയും എന്റെ അടുത്ത് തന്നെ വരേണ്ടി വരും, അതും പറഞ്ഞേക്കുക. ഇത്രത്തോളം നിരക്കുണ്ടായില്ല. ഉണ്ണി ഉണ്ണി ഏൽപ്പിച്ചയാൾ ഇത്രയ്ക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. Thank you.
മുഴു തിന്നുപോയി. അകത്തിരിക്കാം. ആദ്യം ആളെ മനസ്സിലായില്ല. ദാസേട്ടൻ കിടക്കുക, വിളിക്കാം. ഉറങ്ങാൻ കണ്ട സമയം. ബ്ലഡി ഫൂൾ. സാറിവിടെ സാറി ഈ വഴിക്ക് എന്റെ തോട്ടത്തിലും പുഴുക്കേർ എന്ന് തുടങ്ങി സാർ. എതിരന് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്? ഇപ്പോഴത്തെ ഡോസേജ് എന്താ? ഇല്ല, വല്ലപ്പോഴും കളവ് പറഞ്ഞാൽ ടെൽ മീ ദി ബ്ലഡി ഫാക്ട്സ്. വല്ലാതെ ടയേർഡ് ആയപ്പോ, ബോഡി പെയിൻ അധികമായപ്പോ ഒരിക്കൽ പിന്നെ സ്റ്റിമുലേഷൻ കിട്ടാനുള്ള ഡോസ്, ദെൻ മയങ്ങാനുള്ള യൂഫോറിയ ഡോസ്. ഫൂൾ. ഞാൻ ലാളിച്ചു വളർത്തിയ ചെടികളൊക്കെ പൂവിടും മുമ്പേ പുഴുതിന്ന് നശിക്കണം എന്നാണ് നിയമം. ഇല്ല സർ, ഒരു ടെറിഫിക് പീരിയഡിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന് സ്വയം നശിക്കണോ? ഇടനാഴിയിൽ അവൻ എന്നും പതുങ്ങി നിൽക്കും. ശത്രു അവനാണ്. മരണം അവനോടാണ് യുദ്ധം. ഡോക്ടർ മുൻതേ പറഞ്ഞതുപോലെ, അല്ലാതെ അവനവനോടല്ല. ഒറ്റത്തിരി കാറ്റിൽ കിടാതെ കൊണ്ടു നടക്കലാണ് നമ്മുടെ തൊഴിൽ. ഒരുപാട് കടബാധ്യതകൾ, ഒരുപാട് പ്രോബ്ലംസ്. പ്രോബ്ലംസ് ഇല്ലാത്തവർ ആരുണ്ട്? ചുമലെല്ലിനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തി. ഭാരമേറിയ കുരിശ് ചുമക്കാൻ വേണ്ടി തന്നെ എന്റെ ബ്രില്യന്റ് ബോയ്സ് നശിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങളൊക്കെ തന്നെയാണ് സമ്പാദ്യമെന്ന് മനസ്സിൽ പറയാറുണ്ട്. പിന്നെ കുറെ റോസാ ചെടികളും അറിയാ സർ. ട്രൂ. മേലിൽ ഇത് ആവർത്തിക്കുകയില്ല എന്ന് പ്രോമിസ് ചെയ്യണം. എന്ത് പ്രൊവക്കേഷൻ ഉണ്ടായാലും പ്രോമിസ് മീ. ഡോണ്ട് ടച്ച് ഇറ്റ്. പ്രോമിസ്. എന്തിനാ സമ്മതിക്കണ? ദാസേട്ടിനേക്കാളും വലിയ ആളാവോ കളക്ടർ? ആവില്ല. സാർ, നമ്മുടെ അർമുഖനാ ഭാര്യയ്ക്ക് പ്രസവ വേദന. കുട്ടി നടക്കൂ. ഇത് ഏഴാം മാസ. തോമസ് ഡോക്ടർ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. തോമസ് ഡോക്ടറെ വിളിക്ക്. നഴ്സ് ആറുമോഹന്റെ വീട്ടിനടുത്തല്ലേ, അവരെ വേണേ സഹായത്തിന് വിളിക്ക്. ഞാൻ വരുന്നത് ശരിയല്ല, തോമസ് ഡോക്ടറുടെ കേസല്ലേ. ഓക്കെ, ഇത് വെച്ചോ. വല്ല അത്യാവശ്യം മരുന്നുകൾ വാങ്ങേണ്ടി വന്നാൽ.